നമസ്കാരം സാഞ്ചുറി ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യപ്രേക്ഷകർക്കും അഭിമുഖത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മുൻ അധ്യാപകനും ആൽബർട്ടിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ പ്രിൻസിപ്പളുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ കെ ഇ ജോർജ് സാറാണ് ഇന്ന് അഭിമുഖത്തിൽ നമ്മുടെ അതിഥി സർ അങ്ങേക്ക് അഭിമുഖത്തിലേക്ക് സ്വാഗതം താങ്ക് യു സാർ അങ് ഇപ്പം റിട്ടയേർഡായി അങ്ങനെ പഴയ ഓഫീസിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ സാറിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു തീർച്ചയായും ഞാനിവിടെ വളരെ കാലം ഇവിടെ ആദ്യം ലെക്ചറായിട്ട് വന്നു പിന്നെ ആസ്റ്റം പ്രൊഫസറായി പിന്നെ പ്രൊഫസറായി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചൊടിയായി അങ്ങനെ വളരെ കാലം ദീർഘകാലം ഈ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എനിക്ക് ജോലി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഈ ഓഫീസിലാണ് ഈ ഓഫീസിലാണ് ചിലവഴിച്ചത് ഒരുപാട് നെസ്ട്രോളജിയാണ് തീർച്ചയായിട്ടും 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 വളരെ സന്തോഷം ഈ ദിവസം സാർ ഞങ്ങളോട് ചിലവിടാൻ കാണിച്ച സാൻ മനസ്സിൽ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു അതിലുപരി ഒരു പുരോഹിതൻ്റെ ഒരു വൈദികൻ്റെ മകന മകനായിട്ട് സാർ വളർത്തപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള സാർ എന്തുകൊണ്ടാണ് ആ വിശ്വാസം ആ പാരമ്പര്യ വിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ വിശ്വാസം ഈ സത്യവിശ്വാസം എന്ന് സാറ് പറയുന്ന ഈ പുതിയ വിശ്വാസത്തിലേക്ക് സാറ് വരാനുള്ള പ്രധാന കാരണം എന്താണ് ഒരു വൈദികൻ്റെ മകനായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ അധികം ഒരു സാഹചര്യങ്ങളൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു കാരണം ഒരു അച്ചടക്കമുള്ളൊരു ജീവിതം ചിട്ടയായിട്ടുള്ള ജീവിതം അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പള്ളിയായിട്ടും അപ്പോൾ പള്ളിയായിട്ടും വളരെ അടുത്ത് വഴുകിയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് പെരുന്നാളുകളിലെല്ലാം പള്ളി തന്നെ പല ദിവസങ്ങൾ കഴിയുക ഇങ്ങനെയൊക്കെ വളരെ പള്ളിയായിട്ടൊക്കെ വളരെ അടുപ്പുണ്ടായിരുന്നെങ്കിലും പക്ഷേ അന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യം ഒരു നമ്മൾ ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സന്തോഷമുണ്ടെന്നല്ലാതെ നമ്മുടെ ജീവിതത്തിലെ ദൈവമായിട്ടൊരു ലൈവ്ലി റിലേഷനൊന്നുമില്ല ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം നമുക്കൊന്നുമില്ല അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളോ എന്നുള്ള ചോദ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അപൂർണത ഫീൽ അപൂർണത അന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളോ അലിമിതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നുണ്ട് പക്ഷേ നമുക്ക് ദൈവമായിട്ട് നമുക്ക് ദൈവത്തെ അടുത്ത് അനുഭവിക്കാനും അറിയാനും ഉള്ള അവസരം ഇല്ലല്ലോ മധുബയിൽ ഞാൻ കയറാറില്ലായിരുന്നു എന്നാലും ബാക്കി പ്രാർത്ഥനയ്ക്കും എല്ലാം ഞാനും ഉണ്ടായിരുന്നു മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കുച്ച് കൊച്ച് യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം നടക്കുന്നത് ഇവിടെ ഞാനിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ആദ്യം താമസിച്ച താമസിയാതെ ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റൽ ഓഫീസിലെ ഒരു ഉണ്ണുണ്ണി എന്ന് പറയുണ്ട് ഒരു ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഉണ്ണുണ്ണി ചേട്ടനും അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ കടന്നു എന്നിട്ട് അവരെ ഉണ്ണുണി ചേട്ടൻ എന്നെ ഇവരെ പരിചയപ്പെടുത്തി ചേട്ടൻ ചേട്ടനെനിക്ക് നേരത്തെ അറിയാം ഉണ്ണുണ്ണി ചേട്ടൻ പറഞ്ഞു ഇത് ഞങ്ങൾ ഈ സൗത്ത് കളമശ്ശേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന വഴി തന്നെ ഒരു ബന്ധി ഹോസ്റ്റൽ ചർച്ച ഉണ്ട് ആ സഭയിലെ പാസ്റ്റർ ആണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി അത് കഴിഞ്ഞ് മറ്റേ ആൾ സെൻറ് ബോൾസ് കോളേജിലെ ഒരു ലെക്ചറായത് ക്ലീറ്റസ് എന്ന് പറഞ്ഞ പേരുള്ളൂ ഇവർ മൂന്ന് പേരുമാണ് അപ്പം ഞങ്ങൾ സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നാന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും കൂടെ വന്നു എന്നിട്ട് അവരധികം ദേവസിയാതെ തന്നെ കാര്യത്തിലേക്ക് കടന്നു അവർ എന്നോട് ചോദിച്ചു പാസ് എന്നോട് ചോദിച്ചു സാറ് രക്ഷിക്കപ്പെട്ടതാണ് അപ്പോൾ ഞാൻ എൻ്റെ ആത്മീയമായിട്ടുള്ള ക്രെഡൻഷ്യൽസൊക്കെ നിരത്തി ഞാനൊരു ഓർത്തഡോക്സ് വൈദിക എൻ്റെ മകനാണ് പിന്നെ ഇവിടെ സെൻറ്റ് ജോർജ് പള്ളി ഇടവകയാണ് പള്ളിയിലെ കുർബാനയ്ക്ക് ഇതെല്ലാം കാണുന്ന ആളാണ് ഇതൊക്കെ കേട്ടിട്ട് അവരെ അടുത്ത ചോദ്യം കുറച്ചൊരു മാറിയ രീതിയിലായിരുന്നു സാർ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ഇതിനെങ്ങനെ മറുപടി പറയേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ മഹമൂദ്സായല്ല നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചതല്ലേ പക്ഷേ അവർ പറഞ്ഞു ദിവസത്തിൽ അങ്ങനെ അല്ലല്ലോ സാറേ പറയുന്നത് സാർ ഈ നീക്കോത് ദിവസമായിട്ടുള്ള കർത്താവ് സംസാരിക്കുന്ന ആ ഭാഗം എന്നെ വായിച്ചേൽപ്പിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു വീണ്ടും ജനനത്തിൻ്റെ ആവശ്യം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വേണ്ടി തന്നും വേണം ഇപ്പം ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് സഭയിലൊക്കെ നമ്മളിപ്പം ഈ അങ്ങനെ ഒരു നമ്മളെ ചെറുപ്പത്തിൽ സ്നാനം വെക്കുന്നുണ്ട് അതുതന്നെ അല്ല ഞങ്ങൾ ബൈബിൾ വായിക്കാൻ ധ്യാനിക്കും ഞങ്ങളുടെ സഭയിലൊക്കെ ആണെങ്കിൽ ബൈബിൾ വായിക്കുന്നത് ബൈബിൾ പറഞ്ഞു രണ്ട് സ്ഥലത്തും എഴുതിരി കത്തിച്ച് വെച്ചോണ്ട് അത്ര ആരാധനയോടെ അത്ര ഭഗവാൻ ബൈബിൾ ബൈബിള് വായിക്കും വയത്തോരും മുറലോരും കൂടെയാണ് ബൈബിൾ വായിക്കുന്നതൊക്കെ അപ്പോൾ അവർ പറഞ്ഞു സാറേ അവർ പല ബൈബിളിൽ നിന്ന് അവരോരോരോ വാക്യങ്ങൾ എടുത്ത് വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വന്നു അച്ഛൻ്റെ മാന എന്ന് പറഞ്ഞാലും ഇവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവരെൻ്റെ ഒരു സ്ഥിരം സന്ദർശകരായി മാറി വല്ലപ്പോഴൊക്കെ പഴകും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അപ്പം അത് വിവാഹത്തിന് മുമ്പ് വരെ ഞാൻ ഓർത്തഡോസ് ഇവിടെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് വിവാഹത്തിന് ശേഷം ഞങ്ങളിവിടെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു യൂണിവേഴ്സിറ്റി പള്ളി എന്നറിയപ്പെടുന്ന ഒരു കത്തോലിക്ക പള്ളിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കോട്ടേഷ് താമസിക്കുന്നു ആ പള്ളിയിൽ ആയിക്കൊണ്ടിരുന്നു അപ്പം ഞാനപ്പം കുറച്ചൊക്കെ ബൈബിളൊക്കെ പഠിച്ചതുകൊണ്ട് ഈ ബൈബിളിൽ ക്യുസ് ഒക്കെ നടത്താനൊക്കെ അച്ഛൻ എന്നെ ഏൽപ്പിക്കും ജോർജ് ക്യുസൊക്കെ നടത്തിക്കും അപ്പം ജോർജിനെ കുറച്ച് ബൈബിളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ബൈബിൾ ക്യുസൊക്കെ എന്നെ ഏൽപ്പിക്കും ഞാനതൊക്കെ സന്തോഷത്തോടെ എനിക്ക് പഠിക്കാനുള്ള അവസരമാണല്ലോ അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വലിയൊരു സംഭവം ഈ ഒരിക്കലേ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങളെ അന്ന് ഈ ക്യൂസിനൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ പള്ളിയിലെ ഒരു ഒരിടവാങ്ങൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് ആരോ പറഞ്ഞു ഇദ്ദേഹവും വിശ്വാസത്തിലേക്ക് മാറി എന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ശരിയാണോ ഇങ്ങനെ സത്യവിശ്വാസത്തിലേക്ക് മാറി എന്നറിയുന്നത് അന്ന് സാറാണ് ഞങ്ങൾക്ക് ഈ ബൈബിൾ ക്യൂസൊക്കെ നടത്തുന്നത് സാറിങ്ങനെ വിശ്വാസത്തിലേക്ക് മാറി എന്ന് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് എന്തോ സത്യമുണ്ടല്ലോ ഞാനും ബൈബിൾ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പം ഈ വിശ്വാസ അത്യവിശ്വാസത്തിലേക്ക് മാറാനല്ല സഹായിച്ചത് അതാണെന്ന് പറഞ്ഞപ്പം എനിക്ക് വലിയൊരു അത്ഭുതം പോലെ തോന്നി അപ്പം അന്ന് ക്യുസ് നടത്തിൽ കൂടെ പോലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുക ഇപ്പം പിന്നെ ഞാൻ രക്ഷയിലേക്ക് വന്ന കാര്യം ഇവർ ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇവർ ഒക്കെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോട് പറഞ്ഞു നിൽക്കണമെങ്കിൽ കുറച്ച് ബൈബിൾ പഠിക്കാതെ തരത്തിലില്ല അപ്പം ഞാൻ വീട്ടിൽ ചെന്ന ഫാദർ പക്ഷേ വളരെ ന്യൂട്രലാണ് ഫാദർ പറഞ്ഞു പിന്തിക്കോസ്തിന് സഭകൾക്കൊക്കെ പട്ടത്തൊന്നുമില്ല അപ്പം പിന്നെ അവർ ഇങ്ങനെ മുതിർന്ന സാധനം തന്നെ വേണം നമുക്ക് നമുക്ക് ബോധം വെച്ച് കഴിഞ്ഞിട്ട് വേണ്ട സാധനം വേണമെന്ന് അവർ പറയുന്നു അപ്പോൾ അവർ അങ്ങനത്തെ ഒരു വ്യാഖ്യാനം പക്ഷേ നമ്മുടെ സഭകൾ അത് ഫോളോ ചെയ്യുന്നില്ല നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ എന്നിരുന്നാലും വചനത്തിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഇവരോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതായി അപ്പം ഞാനൊരു എടുത്തു ഏതായാലും കുറച്ച് വാചനം പഠിക്കും പഠിക്കാം എന്നിട്ടേ ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അന്ന് ഞാൻ ഞാനൊരിക്കൽ മനോരമ നോക്കിയപ്പം കളമശ്ശേരി ഫെലോഷിപ്പ് സെൻ്ററിലെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും എന്നൊരു നിന്നൊരു അഡ്വെർടൈസ്മെൻ്റ് കണ്ടു ഞാൻ അവിടെ ഈ മൂന്ന് ദിവസം നോർത്ത് കളമശ്ശേരിയാണ് വൈകുന്നേരമാണ് അപ്പോൾ എനിക്ക് ക്ലാസ്സിലൊന്നും കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ലാതെ പോകുന്നതിന് കുഴപ്പമില്ല വൈകുന്നേരം ആറ് തൊട്ട് എട്ട് വരെയാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഈ ബൈബിൾ ക്ലാസ് പഠിച്ചു ഈ ബൈബിൾ പഠനം എൻ്റെ ജീവിതത്തെ മാറ്റി പഠിപ്പിച്ചിരുന്നു അന്ന് ഞാൻ ഓർക്കുന്നു അന്ന് ഒരു കത്തോലിക്ക വൈദികനായിരുന്ന ഒരു സിൽവസ്റ്റർ അച്ഛൻ അദ്ദേഹം ഈ വിശ്വാസത്തിൻ്റെ പേരിൽ കുപ്പായം ഊരി ഒരു സാധാരണക്കാരനായി അദ്ദേഹമായിരുന്നു ഒരു ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ക്ലാസ് ഇട്ടുകൊണ്ടിരുന്ന വേറൊരു പാസ്റ്റർ പി ജി വറീസ് എന്ന് പറഞ്ഞ വേറൊരു പാസ്റ്റർ പിന്നെ ക്ലാസ് എടുത്തുകൊണ്ട് ഒരു സി എസ് സിയിലെ അച്ഛനായിരുന്നു മാത്യു അച്ഛൻ അപ്പോൾ ഇവരുടെ ക്ലാസ് ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോൺഫണ്ടേഷനിലേക്ക് നീന്തും അപ്പോൾ ഈ ഫിൽഡസ് അച്ഛനും ബിജി വറീസും പറഞ്ഞു നമുക്ക് ഈ വിശ്വാസ സ്നാനം ഇല്ലാതെ ചെയ്യുകയല്ല വിശ്വസിക്കുകയും സ്നാനം വയ്ക്കുകയും ചെയ്യുന്നു രക്ഷിക്കപ്പെടും അപ്പോൾ വിശ്വസിച്ചിട്ട് വേണം സ്നാനം സ്നാനമാക്കാൻ അപ്പോൾ ഈ സി എസ് എ അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ട ചെറുപ്പത്തിലെ ഒരു സ്നാനം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ധാരാളം മതി അപ്പോൾ ഈ ക്ലാസ്സിനുള്ളൊരു കുഴപ്പം ഇതൊരു കോൺഫണ്ടേഷൻ എങ്കിലേക്ക് അങ്ങനെ പക്ഷേ എന്നിരുന്നാലും നമുക്കപ്പോഴത്തേക്കും വചനത്തിൻ്റെ ആഴം ഒത്തിരി പഠിക്കാനായിട്ട് വചനത്തിൻ്റെ ഒത്തിരി ആഘാതമായിട്ട് പഠിക്കാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്നെ സ്വാധീനിച്ച രണ്ട് വാക്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കുക വിശ്വദേശ സുവിശേഷം അഞ്ചിൻ്റെ മുപ്പത്തൊമ്പത് നാൽപ്പത് യേശു കർത്താവ് പറയുന്ന ഒരു വാക്യം നിങ്ങൾ തിരു ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു പക്ഷേ നിത്യജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ ഓർത്തു ദൈവവചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പറയുന്നത് യേശു കർത്താവിൻ്റെ അടുക്കൽ വരുവാനും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യാനുള്ളത് അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യാനായിട്ട് പിന്നീട് എന്നെ സ്വാധീനിച്ച ഒരു പകരം യാക്കൂവിൻ്റെ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അപ്പം നിങ്ങൾ വചനം വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടുള്ള കണ്ണാടി നോക്കിയിട്ട് ഒരു മാറ്റവും ചെയ്യാതെ പോകുന്നു അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായത് ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണാടിയാണ് അത് അത് നമ്മൾ അപ്പം ഞാൻ ഈ വചനം പഠിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ് വചനം പഠിക്കാൻ മാത്രം ചെയ്ത് നമ്മളെ തന്നെ വഞ്ചിക്കരുതെന്ന് യാക്കോ തന്നെ പറയുന്നു പിന്നെ ഈ നമ്മുടെ എറമയാവിൽ പറയുന്നവരെ ഹൃദയമാണ് ഏറ്റവും വഞ്ചന നിറഞ്ഞത് നമ്മുടെ ഏറ്റവും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത് നമ്മളെ നമ്മളെ തന്നെ വഞ്ചിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മളറിയാതെ തന്നെ നമ്മളെ തന്നെ വഞ്ചിച്ചോണ്ടിരിക്കും മറ്റുള്ളവർ വഞ്ചിക്കുമായിരിക്കും പക്ഷേ അതിനേക്കാൾ പ്രധാനം നമ്മൾ തന്നെ ഈ ചെറിയ ചെറിയ ഓർത്ത് എത്ര ബാലിസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ രക്ഷ ഈ ശക്തി വിശ്വാസത്തിലേക്ക് വരുന്നതിന് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മാതാപിതാക്കൾ മരിച്ചു കിടക്കുന്നിടത്ത് അവിടെ അവിടെ എനിക്ക് ആ ഷോക്കോട്ടം തന്നെ കിടന്നാൽ മതി ഇതിൻ്റെ അകത്തൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു അപ്പം ഞാൻ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം പഠിച്ചു ആ വചനത്തിലൂടെ ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു നിൻ്റെ ജീവിതത്തിലെ ഒരു വ്യത്യാസം വേണം അതില്ലാതെ അതില്ലാതെ ഞാനുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവെന്നോട് കൃത്യമായിട്ട് പറഞ്ഞപ്പോഴേ ഞാനങ്ങനെ ഒരു തീരുമാനമെടുത്തു ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു റാണിക്ക് ആദ്യം പറഞ്ഞപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിന് ഒരു ബ്രാന്തിലേക്ക് പോകുകയാണോ എന്നൊക്കെ എനിക്ക് ഒരു സംശയം തോന്നിൻ്റെ തുടക്കം തുടക്കമാണോ എന്നൊക്കെ ചോദി നമ്മൾ നിൽക്കുന്ന ഒരു സഭയെ നിന്നാ ആ നിൽക്കുന്ന സഭയിൽ നിന്നാൽ പോരെ ഇന്നിപ്പം ഇത് വേറൊരു സഭ വ്യത്യാസം ഉണ്ടോ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മാക്സിമം പ്രാർത്ഥിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല വചനം പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നു നമ്മൾ വിശ്വാസ സ്നാനം സ്വീകരിക്കുക തന്നെ വേണം ജോർജ് അങ്ങനെ സ്നാനം എടുക്കാൻ തീരുമാനിച്ചാൽ ഞാനും ഉണ്ട് എൻ്റെ അകത്തൊന്നും വിഷം വിചാരിക്കേണ്ട അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സിലോസ് അച്ഛനാണ് ഞങ്ങളെ സ്നാനപ്പെടുത്തത് അങ്ങനെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീർന്നു ഞാൻ ഓർ അത് ഇനി എന്നെ ദൈവം നടത്തിയൊരു ഇത് എഫ് എസ് ലേഖനത്തിലെ വലുസപ്പ് സ്ഥലം പറയുന്നൊരു കാര്യമുണ്ട് ഭാര്യവർത്ത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങോട്ട് വന്നിച്ച് പെട്ടെന്ന് വലുസപ്പ് സ്ഥലം കയറി ഞാൻ ക്രിസ്തുവിനെയും ക്രിസ്തുവിനേം കുറിച്ചാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എന്താ ഈ ഭാര്യവർത്ത സഭയെക്കുറിച്ച് ഭാര്യവർത്ത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് വന്നിച്ച് പെട്ടെന്ന് ക്രിസ്തു സഭയിലേക്ക് കയറാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഈ ഒരൊറ്റ കുദാശ ഉള്ളു ഒരൊറ്റ കരിയേ ഉള്ളൂ ലോകത്തിലെ ഭാര്യക്ക് ഭർത്താവിൻ്റെ മുഴുവൻ സ്വത്തിൻ്റെ അവകാശം കിട്ടുന്നത് ഈ വിവാഹം എന്ന് പറയുന്ന ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും നീ മണവാട്ടി സഭയുടെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എത്താമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയല്ല ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ഈ മണവാട്ടി സഭയുടെ അംഗമാണെങ്കിൽ ദൈവത്തിൻ്റെ അവകാശം മുഴുവൻ നമുക്കുള്ളതാണ് ഇത് നമ്മുടെ മണവാട്ടി സഭയുടെ അംഗമാകുക എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാണ് അതുതന്നെ സ്നാനത്തിലൂടെ ദൈവമായിട്ട് യേശുവായിട്ട് ചേരുക എന്ന് നമ്മൾ പറയുന്നത് യേശുവായിട്ട് ചേരുന്നതിന് ഞാനാണോ നാണിക്കേണ്ടത് യേശു ആണോ നാണിക്കേണ്ടത് ഞാൻ ഓർത്തു എല്ലാവർക്കും ഭയങ്കര നാളെ സ്നാനം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർ അത് ആവശ്യമില്ല അപ്പം എന്നോട് ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു കസിൻ ഒരു അച്ഛനുണ്ട് അച്ഛനോ അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നു രക്ഷിക്കപ്പെടും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അച്ഛൻ്റെ മറുപടി ജി ജി എച്ച് എന്ന അച്ഛൻ്റെ പേര് അച്ഛൻ്റെ മറുപടി ജോർജ് പറയുന്ന മർക്കോസ് പതിനാറിൻ്റെ അതാണ് അത് ആദ്യം ഒറിജിനൽ ഇത് ഇതിൻ്റെ അകത്ത് ആ കാര്യമില്ല അത് ബ്രാക്കറ്റിട്ടാണ് ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിട്ടാലും ഇല്ലെങ്കിലും ദൈവജനത്തിൻ്റെ ശക്തിയൊന്നും കുറയുകയില്ല അതുതന്നെ ഇതല്ലാണ്ട് വേറെ എവിടെയൊക്കെ പറയുന്നു വരൂ സപ് സ്വലം അല്ല പത്രസപ്സ്വലം പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു കർത്താൻ്റെ നാമത്തിൽ സ്നാനമേക്കണം എന്നാലേ പരിശുദ്ധാത്മാവ് ലഭിക്കുകയുള്ളൂ എന്ന് പത്രസെപ്സ്വലം പറയുന്നു അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വായിച്ചു കഴിയുമ്പം നമുക്ക് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് അത് ഏറ്റവും അത്യാവശ്യമാണ് അത് തന്നെയല്ല വീണ്ടും നമ്മൾ വായിക്കുന്നു ഈ നോഹയുടെ പെട്ടകം അവർ പേർ രക്ഷിക്കപ്പെട്ടത് അത് സ്നാനത്തിനൊരു മുന്നോടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഇവരെട്ടുപേർ രക്ഷിക്കപ്പെട്ടത് ഈ പട്ടകത്തിൽ കൂടെയാണ് ഈ പട്ടകത്തിലൂടെ കൂടെ കടന്നുപോയില്ലായിരുന്നെങ്കിൽ അവർ പെട്ടുപോയാനെ എത്ര പ്രധാനപ്പെട്ടാണ് സ്നാനം ഈ ഒരു ചെറിയ കർമ്മത്തിൻ്റെ കാര്യമല്ല ഇത് പറയുന്നത് കർത്താവിനോട് ചേരുന്നത് ആത്മീയമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്രിസ്തുവിനോട് ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു എന്ന് ദേവചനം പറയുന്നു അപ്പം അത് എത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ഞാൻ ആ സ്ഥാനപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ മഴവാട്ടി സഭയുടെ അംഗമായി എൻ്റെ ജീവിതത്തിൽ ടീച്ചർ സ്ഥാനപ്പെട്ടു പിന്നെ അതിന് ശേഷം ഞാൻ ദൈവത്തിൻ്റെ വചനം പിന്നെ ഞാൻ എനിക്ക് ഈ ബുക്ക്സ് വായിക്കാമെന്ന് പറയുന്നത് വലിയൊരു ഇഷ്ടമാണ് അപ്പം പുസ്തകങ്ങളാണ് വായിക്കുന്നത് അപ്പം ഞാൻ സ്പിരിച്വൽ ബുക്ക്സാണ് കൂടുതലും വായിക്കുന്നത് അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി തെറ്റുകളും ഉണ്ടെന്ന് എനിക്കറിയാം ഇതെല്ലാം ആൽമാവിനിൽ അധിഷ്ഠിതമായിട്ട് എഴുതിയായിരിക്കണം ഇല്ല എന്നാലും എനിക്കൊരു ബുക്ക് ഷോപ്പിൽ ക്ഷോഭ് കണ്ടാൽ അവിടെയൊന്നും കയറാൻ പോകാൻ പറ്റില്ല ദൈവത്തിൻ്റെ വചനം വായിക്കാൻ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഒരു പുസ്തത്തു നിന്നും ഒരു പുസ്തം മുഴുവൻ വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ആപ്പാടം ഒരു വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമായിരിക്കും എങ്കിലും ആ സത്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എത്ര ഞാൻ മനസ്സിലാക്കി അപ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നും ഇന്നിപ്പം ഞാൻ റിട്ടയറൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ആത്മീയപുസ്തങ്ങൾ മാത്രമേ ഇന്നും വായിക്കാറുള്ളൂ അപ്പം ദൈവത്തിൻ്റെ കരുണ ഞാൻ ഓർക്കുക ഈ സത്യത്തിലേക്ക് ദൈവം എന്നെ വഴി നടത്തി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ അത് ജീവറ്റ കാര്യം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ ദൈവത്തിൻ്റെ കരുണയും കൃപയും എത്ര വലുത് ദൈവത്തിൻ്റെ സ്നേഹവും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴേ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ എന്നെ പിന്തുടർന്ന് വന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അതാണ് എന്നെ രക്ഷിച്ചത് ഞാൻ തട്ടിമാറാനൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴില്ല അവിടെ എല്ലാം വീണ്ടും വീണ്ടും എൻ്റെ പുറകെ വന്ന ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹമാണ് നമ്മളെ രക്ഷിച്ചത് ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏ ഏറ്റവും അനുഗ്രഹം എന്ന് ഞാൻ ഓർക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഞാൻ ഓർക്കുന്നത് കല്ലൂർ ചർച്ചിലെ കുറിച്ച് അവിടുത്തെ അവിടെ അവിടെ റെഗുലറായിട്ട് ബൈബിൾ ക്ലാസ്സിലൊക്കെ സംഘടിപ്പിച്ചിരുന്നു അന്നത്തെ കണ്ടു അവിടെ റെഗുലറായിട്ട് ബൈബിൾ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനും ബൈബിള് ഒക്കെ നല്ല താല്പര്യനായിരുന്നു അപ്പോൾ അവിടെ അവിടെ ഞങ്ങൾ ഈ കലൂർ ചർച്ചിൽ മെമ്പറായിട്ടിരിക്കുമ്പോഴേ ഒരു അമേരിക്കുന്നൊരു ഒരു ഒരു ജിംഹിക്കി ഇദ്ദേഹം വന്ന അവിടെ ഒരു ഒരു ഇംഗ്ലീഷ് ഒരു മിഷണറി വന്ന പുള്ളിക്ക് ഒരു കൊച്ചിൻ ബൈബിൾ ട്രെയിനിങ് സെൻ്റർ എന്നും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ ബൈബിൾ പഠിക്കാവില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈബിൾ സ്കൂളിൽ ചേർന്നു അപ്പം ഈ ബൈബിൾ സ്കൂൾ അങ്ങ് നിന്ന് പോയല്ലോ അപ്പോൾ അതും വളരെയധികം സഹായിച്ചു അപ്പോൾ അങ്ങനെ അവിടെ പഠിച്ചു അവിടെ ഒന്നുകൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ കല്ലൂർ പോയി പഠിച്ചു ഈവൻ ഈവനിങ് ആ ക്ലാസ്സും അപ്പോൾ ഞാനും റാണിയും രണ്ടുപേരും അവിടെ പോയി പഠിച്ചു അങ്ങനെ അത് അവിടുന്ന് പഠിച്ച അവിടെ നിന്ന് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഒക്കെ കിട്ടിയിട്ടുണ്ട് ബൈബിൾ കോ കോഴ്സില് അങ്ങനെ അച്ഛൻ്റെ അവിടെ ആയിരുന്നു ആദ്യം പിന്നീട് നമ്മൾ അവിടെ നമ്മുടെ എ സി ആലുവായിലെ ഒരു മിഷണറി ആയിരുന്നു എ സി ഓൺ സാർ എ സി ആ അത് കഴിഞ്ഞ് അച്ഛൻ്റെ ക്ലാസ് പിന്നെ അവിടുന്ന് മാറി എ സി ഓൺ സാർ അവിടെ ഒരു ക്ലാസ് തുടങ്ങി സെറ്റിൽമെൻറ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അതെ അതെ അപ്പോൾ എ സി ഓൺ സാർ ഈ അച്ഛൻ്റെ അവിടെ ഒരു ക്ലാസ് തുടങ്ങി അപ്പോൾ ഞങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ആ എ സി ഓൺ സാർ വഴിയാണ് പിന്നീട് ഞങ്ങൾ ഈ എടപ്പള്ളി ചർച്ചിലേക്ക് വരുന്നത് എ സി ഓൺ സാർ അവസാനം തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് എടപ്പള്ളി ചടത്ത് വിളിച്ചത് അപ്പോൾ ഞങ്ങൾ പിന്നെ എടപ്പള്ളി ചർച്ചിലേക്ക് വരാമെന്ന് മാധ്യമുണ്ട് ഞങ്ങൾ മൂന്നാല് ഫാമിലിയേ ഉള്ളൂ എടപ്പള്ളി ചർച്ച് ചർച്ച് തുടങ്ങുമ്പോഴുള്ളത് അപ്പോൾ അങ്ങനെയാണ് എടപ്പള്ളി ചർച്ചിലേക്ക് വരാൻ കയറി സാർ കോട്ടയം ജില്ലയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് കോട്ടയത്തിനടുത്ത് എന്ന് പറയുന്നതാണ് എൻ്റെ ജന്മസ്ഥലം ആ അപ്പം കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ അകലെ കൊല്ലാട് ശരി പുതുപ്പള്ളിക്കടുത്ത് മാതാപിതാക്കളെ കുറിച്ച് പറയു എൻ്റെ പിതാവ് ഫാദർ കെ എം ഏലിയാസ് അപ്പം പുതുപ്പള്ളിപ്പള്ളിയിലായിരുന്നു ഒപ്പ എടുവാരിയായിരുന്നു അപ്പം ഞാൻ പുതുപ്പള്ളി പള്ളി ഞങ്ങളുടെ വീടിന് വീടിൻ്റെ അവിടുന്ന് ഏകദേശം ആറ് അഞ്ചെട്ട് കിലോമീറ്റർ ദൂരെയാണ് മാതാവ് ചേച്ചമ്മ ചേച്ചിയാസ് മാതാവ് സഹോദരങ്ങളെ കുറിച്ച് പറയും ഞങ്ങളെ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ്റെ പേര് ബാബു എന്നാണ് അദ്ദേഹം ഞാൻ ഈ പാട സ്കൂളിൽ തന്നെ ഒരു അധ്യാപകനായിരുന്നു രണ്ടാമത്തെ ആള് ജോസഫ് എയർഫോഴ്സിലായിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടീച്ചിങ് അസൈൻമെൻറ്റായി കുറച്ച് ആൾ അവിടെയായിരുന്നു മൂന്നാമത്തെ സഹോദരൻ തോമസ് ഇവിടെ ഫെഡറൽ ബാങ്കിൽ കോട്ടയത്ത് ഫെഡറൽ ബാങ്കിലായിരുന്നു അവസാനം തിരുവനന്തപുരത്തായിരുന്നു ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്നു നാലാമത്തെ എൻ്റെ ഇളയത് സഹോദരൻ മോൻസി എസ് ബി ടിയിലായിരുന്നു ഇപ്പം കോട്ടയത്ത് താമസിക്കുന്നു സഹോദരി തറവാട്ടിലെ ഏറ്റവും മൂത്ത സഹോദരൻ ബാബുവാണ് സഹോദരിമാരെ സഹോദരിമാരെ എനിക്ക് ലൂസി ഏറ്റവും മൂത്ത സഹോദരി സഹോദരി ഒരു ടീച്ചറായിരുന്നു രാമപുരം പാല രാമപുരം സ്കൂളിലായിരുന്നു രണ്ടാമത്തെ സഹോദരി സഹോദരിയും അളിയനും മറ്റേ കാനഡയിലാണ് ഏറ്റവും ഇളയ സഹോദരി മേമി എന്ന് വിളിക്കും മേമി ഇപ്പം വയലത്തിലാണ് മേമി കുറച്ച് നാളാഫ്രിക്കയിലായിരുന്നു ഇതാണ് സാറിൻ്റെ അതെ സഹോദരങ്ങൾ സാറിൻ്റെ കുടുംബത്തിലേക്ക് വന്നാൽ പ്രൊഫസർ റാണി ജോർജൻ അപ്പം ഇനി എൻ്റെ ജീവിത പങ്കാളിയും ഈ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ പ്രൊഫസറായിരുന്നു ടീച്ചറേ ടീച്ചറിൻ്റെ കൂടെ ഓഫീസായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്ത സ്ഥലമാണ് അപ്പം ടീച്ചർ ഒരു റബർ ടെക്നോളജി ആയിരുന്നു ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തത് അപ്പം എം എസ് സി കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഇവിടെ റബ്ബർ ടെക്നോളജി പഠിച്ച ആളാണ് ഞാൻ ബിടെക് കെമിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് പിന്നെ എം ടെക്കിനാണ് ഇപ്പോഴും പറ റബ്ബർ സ്പെഷ്യലൈസ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ കാര്യം ടീച്ചർ ഇപ്പോഴും റബ്ബർ ടെക്നോളജി ഇൻഡസ്ട്രിയുടെ അറിയപ്പെടുന്ന കൺസൾട്ടൻ്റാണ് ഇപ്പോഴും ഒത്തിരി ആക്റ്റീവായിട്ട് കൺസൾട്ടൻസ് ചെയ്യുന്ന ആളാണ് മക്കളെനിക്ക് രണ്ടാം പിള്ളേരാണ് മൊത്തം ആൾ എലിയാസ് അധ്യാപകൻ അധ്യാപന അധ്യാപനാണ് മൂന്ന് ചെറു കൊച്ചു മക്കളുണ്ട് രണ്ടാമത്തെ ആൾ ജോസഫ് അവനും ജീവിത പങ്കാളിയും അമേരിക്ക സാറിൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഓർത്ത ഞാൻ ചെറുപ്പകാലത്തിലെ ഈ പഠിച്ചത് കൊല്ലാട്ടെ ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്കൂളിലാണ് ഞങ്ങൾ പോകുന്നത് എന്ത് തരം നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു അന്നൊക്കെ പഠിക്കാൻ ക്ലാസ്സിലൊക്കെ ഒരു ടോപ്പിലൊക്കെ വരുന്ന ആളായിരുന്നു അപ്പോൾ എൽ പി സ്കൂള് ഞങ്ങളുടെ അടുത്തുള്ള എൽ പി സ്കൂളിൽ പഠിച്ചു യു പി സ്കൂള് പപ്പായൻ്റെ സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് തൊട്ട് ഇല്ലാത്തതുകൊണ്ട് കോട്ടയത്ത് പോയി കോട്ടയത്തെ എം ഡി സെമൻ അരി സബയുടെ തന്നെ സ്കൂളിൽ എട്ട് ഒമ്പത് പത്ത് പഠിച്ചു അപ്പോൾ എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് ടു പ്രീ ഡിഗ്രി മറ്റേ എസ് സി എം എസ് കോളേജിലാണ് സിവിൽസ് കോളേജിൽ പഠിച്ചത് അപ്പം അപ്പം പന്ത്രണ്ട് വരെ പ്ലസ് ടു വരെ വീട്ടിൽ നിന്ന് പോയിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് സാറിൻ്റെ പിതാവ് അദ്ദേഹം അധ്യാപകനോടായിരുന്നല്ലോ സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളിലൊക്കെ പോവാം മെയ് എൻ്റെ ഫാദറെ ഒരു പഠിപ്പിക്കാൻ കുട്ടികളെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വലിയ താല്പര്യമുള്ള ആളായിരുന്നു എനിക്ക് ചെറുപ്പത്തിലേ ഒരു അഡ്വൈസ് ഞാൻ ഓർക്കുന്നു എടാ ഇംഗ്ലീഷ് ശരിക്കും മനസ്സിലാ പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും കൂടെ വെച്ച് ഒരുമിച്ച് വെച്ച് പഠിച്ചാൽ മതി അപ്പോൾ ശരിക്ക് പറഞ്ഞ് ഞാനത് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല അത് പഠിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്നിപ്പം ഞാനത് ആലോചിക്കുന്നത് ഞങ്ങൾ പഠിക്കുമ്പോഴും എല്ലാ ക്ലാസ്സിലേക്കും പപ്പ കയറി വരും അപ്പോൾ എല്ലാ ഈ വിദ്യാർത്ഥികളെ അവരെ എൻകറേജ് ചെയ്യുക അവർക്കൊരു എന്തൂശാസം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ വലിയൊരു എയിമായിരുന്നു അപ്പോൾ ഓരോ കുട്ടികളോടും വന്ന് ചോദിച്ചാൽ അവരുടെ കുശല പ്രശ്നങ്ങളൊക്കെ നടക്കുക അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുക അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ ഭാവിയിൽ എന്താകണമെന്നാണ് ആഗ്രഹം അപ്പം ചിലരൊക്കെ ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞ് അതുപോലെടാച്ചൂടെ വലിയ നമുക്ക് ഒരു ടീച്ചറാകണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു അച്ഛനാകണം ഇങ്ങനെയൊക്കെ അവരെയൊക്കെ എൻകറേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഈ അന്നത്തെ കാലത്തൊക്കെ പിള്ളേരുടെ അവരിപ്പം കേട്ടിരിക്കുന്ന ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞ വലിയൊരു കൊല്ലാത്ത സ്കൂളാണല്ലോ അവർ ക്ലർക്ക് വലിയ വലിയ കാര്യമായിട്ട് അവർ എടുക്കുന്നു അപ്പം പറഞ്ഞ അത് കുഴപ്പമില്ല പക്ഷെ അതിനൊക്കെ നല്ല കുറച്ചുകൂടെ ഒരു ടീച്ചറാകാൻ പറ്റുമോ നോക്ക് അല്ലെങ്കിൽ അച്ഛനാവാൻ പറ്റുമോ നോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു അതും ചിലര് പറയാറുണ്ട് എന്നാലും ഗ്രാമത്തിലെ സ്കൂളായ കാരണം അവരൊക്കെ അത്ര അങ്ങോട്ടാകുന്നില്ല എഞ്ചിനീയർ ഡോക്ടർന്നൊക്കെ ചിലര് പറയുന്നുണ്ട് എന്നാലും കൂടുതലാളുകൾ കൂടുതലാളും സാറ് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണല്ലേ അന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗിന് പോകുന്ന ഒത്ര പൊതുവിൽ അത് വളരെ റയറാണ് കാരണം ആകപ്പടെ നാലഞ്ച് എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ സ്റ്റേറ്റില് കേരള സ്റ്റേറ്റില് അപ്പോൾ ഞാൻ സഹോദരി സഹോമാരുടെ കാര്യം പറഞ്ഞു അവരെല്ലാം ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബി എസ് സി എം എസ് സി ഇതിലേക്ക് പോയ ആൾക്കാരാണ് അവരാരും അങ്ങനെ ഒരു ലൈൻ ആലോചിച്ചിട്ടില്ല അപ്പം അതിൻ്റെ അകത്ത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ടെലികമ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചുണ്ട് തൃശ്ശൂർ ഉണ്ട് അപ്പോൾ എനിക്ക് ടെലികമ്മ്യൂണിക്കേഷൻ പോകാനായിരുന്നു താല്പര്യം പക്ഷേ അങ്ങളിൻ്റെ പ്രേരണയാണ് ഈ കെമിക്കൽ എടുത്ത്

നോമ്പ് കാലത്തൊക്കെ സ്പെഷ്യൽ പ്രാർത്ഥനകൾ കർശനമായിട്ട് നോക്കുമ്പോൾ എല്ലാവരും നോക്കുക ഇങ്ങനെ യാമ പ്രാർത്ഥനകൾ ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പോൾ ഇതെല്ലാം വിട്ട് തൃശ്ശൂരോട്ട് വന്നപ്പോഴേ എനിക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടിയ പ്രതീതിയായിരുന്നു തൃശ്ശൂരോട്ട് വരുമ്പോഴേ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഞാൻ ഞായറാഴ്ച ഞങ്ങളുടെ ഒരു ഓർത്തഡോക്സ് ചർച്ചുള്ള തൃശ്ശൂർ ടൗണിലാണ് അപ്പോൾ അവിടെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോവും എൻ്റെ ആത്മീയത ആ ഒരു കുർബാനയിൽ അങ്ങനെ ഒതുങ്ങി ബാക്കി കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല അന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പലായിരുന്ന ഒരു പ്രൊഫസർ സി പി കുറിയാക്കോ സാറേ അദ്ദേഹവും ഈ പള്ളിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ പ്രിൻസിപ്പലിൻ്റെ പള്ളിയിൽ തന്നെയാണ് ഞാനും കുർബാനയ്ക്ക് പോകുന്നത് ഞാൻ വളരെ അഭിമാനത്തോടി പറയും ഞാൻ ഓർക്കുന്നു അപ്പം എൻ്റെ ആത്മീയത അങ്ങോട്ട് തൃശ്ശൂരോട്ട് മാറിക്കഴിഞ്ഞപ്പം കുറച്ചൊക്കെ ഒരു ശുഷ്കിച്ച അവസ്ഥയിലേക്ക് മാറി കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യം പിന്നെ എൻജീയറിംഗ് കോളേജിലൊക്കെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമാണ് അതെ അവിടെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എപ്പം വേണേലും ചെന്നാൽ മതി അങ്ങനെ ഹോസ്റ്റലിലും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല അപ്പം കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്വന്തം തൃശ്ശൂർ ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂർ പൂരൊന്നും സർവീസ് ചെയ്തിട്ടുണ്ടാവില്ല ആ തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരമൊക്കെ ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു ആ സമയത്തൊക്കെ കോളേജിൽ രണ്ടു മൂന്ന് ദിവസം അവധിയായിരിക്കും അപ്പം ഞങ്ങളെല്ലാവരും തലേ ദിവസമേ ടൗണിൽ പോയി അതിൻ്റെ പിടികെട്ട് കാണുക അതിൻ്റെ തൃശ്ശൂർ പൂര ഉത്സവം കാണുക മറ്റേ കുടമാറ്റം ഇതെല്ലാം ഇതിലൊക്കെ വളരെ സന്തോഷത്തോടെ അതൊക്കെ വളരെ പഠിക്കുന്ന കാലങ്ങൾ വളരെ സന്തോഷമുള്ള കാലമായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് അപ്പം ഇത് എന്നെ സ്വാധീനിച്ചെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റാഗിങ്ങൊക്കെ ഒരു മാസം കൊണ്ട് കഴിഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻറ്റ് ഒരു വർഗീസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് എന്നെ വന്നു കണ്ടു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ജോർജ് ഇങ്ങനെ അച്ഛൻ്റെ മാനല്ലേ അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു സാറിൻ്റെ വീട്ടിൽ വെച്ച് കോട്ടേഴ്സിൽ വെച്ച് എല്ലാ ചൊവ്വാഴ്ച ഒരു പ്രെയർ മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ജോർജ് അതിന് വരണം എന്ന് പറഞ്ഞു എനിക്കതിന് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു എന്നാലും ഒരു സീനിയർ സ്റ്റുഡൻറ്റ് പറയുമ്പോൾ നമുക്കത് അവഗണിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് ഞാനും മൂന്നാല് മീറ്റിങ്ങൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഓർത്തഡോക്സ് ടൈപ്പ് മീറ്റിംഗ് അല്ല ഒരു ബന്ദിഗോസ് ടൈപ്പ് മീറ്റിങ്ങാണെന്ന് പറഞ്ഞു മനസ്സിലായി അപ്പം ഞാൻ ഓർത്തു ഇനിപ്പോൾ ഈ ബന്ദിഗോസ്സൊക്കെ ഞങ്ങളീ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ബന്ധിഗോസ്തുസ്തുവായിട്ടൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള ബന്ധവും പറ്റിയാൽ അവരൊക്കെ തീരെ മോശമായിട്ടുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഇതൊക്കെയാണ് ഇത് പട്ടത്തുള്ള സഭ ഈ ഓർത്തഡോക്സും കത്തോലിക്കും ഒക്കെ അതൊക്കെയാണ് കൂടിയ സഭകൾ ഇവരൊക്കെ വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന കിട്ടിയിരിക്കുന്ന ഒരു പാരമ്പര്യം അപ്പം അതുകൊണ്ട് മൂന്നാല് മീറ്റിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കഴിവ് അതിൽ നിന്ന് വിട്ടു നിന്നു സാറ് പിന്നെ നിർബന്ധിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം കൂടെ പോകും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കിപ്പോൾ ഇപ്പം ഇത്രക്കാണോ ഒത്തിരി അസൈൻമെന്റ് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കും പക്ഷേ എനിക്ക് മനസ്സിലാകെ പോയ കാര്യം അന്ന് തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ എന്നെ രക്ഷിക്കാനായിട്ട് ദൈവം ഒരുക്കിയിരുന്ന ഒരു വലിയൊരു വഴിയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ് ചെലമോൻ പറയുന്നില്ല ഇന്നലെ ജീവനകാലത്ത് എൻ്റെ സൃഷ്ടാവിനെ ഓർക്കുക അപ്പോൾ അതിനുള്ളൊരു അവസരമായിരുന്നു ദൈവം ഒരുക്കിയിരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പോയത് പറ്റാതെ പോയത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായി ഞാനിപ്പം കരുതുന്നു അന്നേ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തെ അന്നേ അറിയാൻ കഴിയുമായിരുന്നു സാറതിന് ശേഷം തൃശ്ശൂരിൽ പെട്ടെന്ന് ശേഷം സാറേ ടിയിലാണ് പോയതല്ലേ അപ്പോൾ ഞാൻ ബിടെക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പറയുന്ന പോലെ അപ്പം ഒരു പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് പോകുന്നു അന്ന് കെമിക്കലിൻ്റെ ഒരു സ്കോപ്പൊക്കെ അപ്പം കുറച്ച് കുറവായിരുന്നു അത് ഞങ്ങളെ വാസാകുന്ന വാസായി ഇറങ്ങി വരുമ്പോൾ അപ്പം ഞാൻ ഓർത്തിനിപ്പം വെറുതെ നിൽക്കണ്ടെന്ന് ഓർത്ത് ഞാൻ എം ടെക്കിന് പോയി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന തന്നെ ബിടെക്ക് ധാരാളം മതി അപ്പോൾ എം ടെക്കിന് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ടീച്ചിങ് ഒരു ലൈനിലേക്കാണ് പോകുന്നത് അപ്പം ഈ ഐ ഐ ടി ചെന്നൈ പോകാനായിട്ട് കാരണം അന്ന് കേരളത്തിൽ പിന്നെ എം ടെക് കോഴ്സുകളല്ലേ എം ടെക് എം ടെക് കോഴ്സുകളെന്നുണ്ട് ഉണ്ടായിരിക്കണം പക്ഷേ ഐ ഐ ടി പോകാമെന്നുള്ള എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അപ്പം ഞാൻ അഡ്മിഷൻ കിട്ടാനാ അവിടെ ഇന്റർവ്യൂ മാത്രമുള്ള അന്ന് ഈ കോമൺ ടെസ്റ്റ് ഒന്നും വന്നില്ല അപ്പം അവിടെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു പക്ഷെ അവിടെ നമുക്ക് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല കാരണം ഐ ഐ ടിയുടെ സ്റ്റാൻഡേർഡ് അല്ലേ അപ്പം എന്നാലും നമുക്ക് അവിടെ ഭാഗ്യം കൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടി അപ്പം എം ടെക് പക്ഷെ അത് ഞാനിപ്പം കെമിക്കലിന്റെ എം ടെക് ആയതുകൊണ്ട് ഹൈ പോളിമർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ പോളിമർ റബ്ബറിലേക്കാൻ വരുന്നത് അപ്പം എനിക്ക് കിട്ടിയ ബ്രാഞ്ചാണ് അപ്പം അത് വലിയ ടോപ്പ് റാങ്ക് ഒന്നും കിട്ടിയില്ല ഇൻറ്റർവ്യൂന് അപ്പം കിട്ടിയ ബ്രാഞ്ച് പക്ഷെ അത് തീർച്ചയായും അവിടെയും ദൈവത്തിൻ്റെ ഒരു കരമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ പോളിമർ ഡിവിഷനിലേക്ക് വരാൻ കാര്യം വരാനും പിന്നീട് ഈ കൊച്ചി ഒരു അധ്യാപകനായിട്ട് വരാനും എല്ലാം കാര്യം ഈ ഒരു സ്പെഷ്യലൈസേഷനാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ പോളിമറിലുള്ള സ്പെഷ്യലൈസേഷൻ അവിടെയും ദൈവത്തിൻ്റെ കരമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ പിരിഞ്ഞ് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം മനസ്സിലാക്കും എങ്ങനെയാണ് സാർ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത് എങ്ങനെയാണ് ഞാൻ എം ടെക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ഒരു കർണാടകയില്ലേ ഒരു ബിർല കമ്പനിയിലേ കുറച്ച് നാൾ ജോലിക്ക് പോയി ഒരു ഹരിഹർ ക്വാളിഫൈബേഴ്സ് എന്ന് പറയുന്നത് ആ കർണാടകയിൽ അവിടെ ഒരു ഒന്ന് രണ്ട് വർഷം വർക്ക് ചെയ്തു അവിടെ ഇങ്ങനെ ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കുറച്ച് കഷ്ടപ്പാടാണ് ഇപ്പോൾ ഓരോരോ ഇപ്പം ആദ്യം മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും പിന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിരിക്കും പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഷിഫ്റ്റ് മാറിയ മാറിയൊക്കെ വരുന്ന കാരണം നമുക്കിങ്ങനെ റെഗുലർ ആയിട്ട് പേപ്പർ വായിക്കാനൊന്നും പറ്റത്തില്ല അപ്പം പക്ഷേ ഞാൻ ഒരിക്കലേ പേപ്പറ് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൊച്ചു യൂണിവേഴ്സിറ്റി ഒരു അഡ്വർട്ടൈസ്മെൻറ് കിട്ടും പക്ഷേ ഞാൻ ഇത് വായിക്കുമ്പോഴത്തേക്കും ഇത് ലാസ്റ്റ് ഡേറ്റ് ലെക്ചർ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു എന്നാലും നാട്ടിലേക്ക് വരാനുള്ള അവസരമാണുള്ളൂ എനിക്ക് അന്ന് ടീച്ചിങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഒരു ആപ്ലിക്കേഷൻ വെറുതെ ഇട്ടേക്കാം അന്ന് ഈ ടൈപ്പിങ്ങിനൊക്കെ അത്ര എളുപ്പമല്ല അപ്പോൾ ഞാനൊരു പ്ലെയിൻ പേപ്പറെ ഒരു പെൻ കൊണ്ട് എഴുതി ഒരു ആപ്ലിക്കേഷൻ എഴുതി വെറുതെ പോസ്റ്റ് ചെയ്തു അപ്പോൾ എന്നെ വിളിക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു അത് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കാരണം അന്ന് ആപ്ലിക്കൻസൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് അങ്ങനെയാണ് കുസാറ്റിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എഞ്ചിനീയറിങ് ആയിട്ടുള്ള തന്നെ അവർ ചൂസ് ചെയ്തു എന്നുള്ളതാണ് അപ്പം അത് ഈ ഇവിടെ അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയേഴ്സ് കുറവായുണ്ട് ഞങ്ങളെ അന്ന് എച്ച് ഒക്കെ കെമിസ്ട്രി കെമിസ്ട്രി പഠിച്ചു വന്നവരാണത് പക്ഷേ അപ്പം അന്ന് എഞ്ചിനീയറിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിള്ളേർക്ക് കൊടുക്കണം അപ്പം അങ്ങനെ അന്നത്തെ ഞങ്ങൾ ഈ പോളിമർ ഡിപ്പാർട്ട്മെന്റ് അന്നില്ല അന്ന് ഈ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു അപ്പം അന്നത്തെ എച്ച് ഒ ഡി ആയിരുന്ന പ്രൊഫസർ പോൾ വടക്കാഞ്ചേരി അപ്പോൾ അദ്ദേഹത്തിന് ഒരു എഞ്ചിനീയറെ എടുക്കണമെന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് എന്നെ ഞാൻ ലേറ്റായിട്ട് ആപ്ലിക്കേഷൻ അയച്ചെങ്കിലും ഈ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാനും പിന്നീട് എന്നെ സെലക്ട് ചെയ്യാനൊക്കെ ഈ പോൾ വടക്കാഞ്ചേരി വലിയൊരു സഹായം ചെയ്തു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി സാറേ എഴുപത്തി എട്ടിലാണോ അതെ അതെ എഴുപത്തിയെട്ടിലെ ഇവിടെ ലെക്ചറായിട്ട് ആദ്യം ടീച്ചർ ടീച്ചർ ഓൾറെഡി ഇവിടെ ഒരു ടീച്ചറായിട്ടുണ്ട് ടീച്ചർ ആദ്യം കാണുന്നത് ഇവിടെ വെച്ചാണോ കാണുന്ന ടീച്ചർ അപ്പൊ എം എസ് സി പഠിച്ചിട്ട് ആ ടീച്ചർ പിന്നെ ഈ ബിടെക്കിനെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ബി എസ് സി കഴിഞ്ഞിട്ടുള്ള കോഴ്സായിരുന്നു ഈ ബിടെക്ക് പക്ഷെ ടീച്ചർ എം എസ് സി കഴിഞ്ഞിട്ട് ആ ടീച്ചർ എന്തോ ടീച്ചർ ഇതുപോലെ ഒരു റബ്ബറ് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇവിടെ എം എസ് സി കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് ടീച്ചറിന് അഡ്വാൻറ്റേജ് കിട്ടിയത് ബിടെക് കഴിഞ്ഞാൽ നേരെ പി എസ് ഡിക്ക് പോകാൻ പറ്റിയാൽ അപ്പോൾ എം എസ് സി ഉണ്ടായിരുന്നുണ്ട് ടീച്ചറിനെ നേരെ പി എസ് സിക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ അന്ന് സൗകര്യം ഉണ്ടായിരുന്നു സാറ് ടീച്ചറിനെ ഈ ക്യാമ്പസ് വെച്ചാൽ അപ്പോൾ ഞാൻ ചോദ്യം വരും എന്നുള്ളത് പ്രണയെന്നു ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾ തമ്മിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പം ടീച്ചർ കത്തോലിക് വിശ്വാസിയാണ് ഞാൻ ഓർത്തഡോക്സാണ് അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു വിവാഹത്തിന് ഈ രണ്ട് സഭകൾ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പിതാവ് ഈ ഓർത്തഡോക്സ് വൈദികനായിരുന്നെങ്കിലും പിതാവിന് ഈ കത്തോലിക് ആ വിശ്വാസത്തോടെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പം അതേ അതിനുള്ള പ്രധാന കാരണം ഈ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഫാദർ നോക്കുമ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന സഭ പിന്നെ ഈ ഓർത്തഡോക്സിലെപ്പോൾ അല്ല ഈ കക്ഷി പഴക്കവും അവിടെ ഇല്ല അപ്പം ഇങ്ങനെ അതുകൊണ്ട് കത്തോലിക്ക അച്ഛന്മാരുമായിട്ടും കത്തോലിക്ക ബിഷപ്പ്മാരുമായിട്ടൊക്കെ പപ്പായിക്കൊത്തിരി ഉദാഹരണത്തെ എസ് ബിയിലെയൊക്കെ പഠിപ്പിക്കുമ്പോഴേ കത്തോലിക്ക ബിഷപ്പ്മാരൊക്കെ ആയിട്ട് ഒത്തിരി പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കത്തോലിക്കരോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ വിശ്വാസ സംബന്ധം അത്ര പ്രശ്നം കത്തോലിക്കുന്ന വിശ്വാ വ്യത്യാസമൊന്നുമില്ല പോപ്പിനെ അംഗീകരിക്കുന്നില്ല എന്നൊരു വ്യത്യാസം വ്യത്യാസമല്ലാണ്ട് ഇത് തമ്മിൽ വിശ്വാസത്തിന് വ്യത്യാസമൊന്നുമില്ല അപ്പം ഇങ്ങനെ ഒരു വിവാഹത്തിൻ്റെ പ്രശ്നം വന്നപ്പം പപ്പ അത് എൻകറേജ് ചെയ്യാൻ നല്ലത് അത് തിരുസഭയാണ് അപ്പം കത്തോലിക്ക ആയതുകൊണ്ട് നമുക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഭാര്യ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിതാവ് വന്ന അതിനെ സർ സർ ചോദ്യത്തിൽ പ്രണയവിവാഹമാണോ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുപൂർവം പ്രണയവിവാഹമെന്ന് പറയാൻ പറ്റിയല്ല വീട്ടുകാരെ അറേഞ്ച് ചെയ്ത ഇതാണ് പക്ഷേ അപ്പം ഒരു സൗകര്യം നമ്മൾ സെയിം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ ആ സൗകര്യങ്ങളാണ് മുമ്പിലേക്ക് വന്നത് വീട്ടുകാർ അറേഞ്ച് ചെയ്ത വിവാഹമായിട്ട് തന്നെയാണ് അവസാനം വന്നത് ഒരു അതെ 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 സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും കുറിച്ചും സാറിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പങ്കുവച്ചു പ്രേക്ഷകരോട് സാറിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു സന്ദേശം നൽകാനുണ്ടോ തീർച്ചയായിട്ടും എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഓർത്തഡോ സഭയിലെ അംഗമായിരുന്നതും ഇപ്പോൾ ഈ നമ്മൾ വേർപെട്ട സഭയിലെ അംഗമായിരിക്കുന്ന തമ്മിൽ സാറിന് എന്താണ് വ്യത്യാസം അനുഭവപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യവും അർത്ഥവും കൈവന്നത് ഞാൻ ഈ യശകർത്താവുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നതാണ് ഞാൻ ഈ ഒരു ഒരു വേദവശത്തിലെ ഒരു വാക്യത്തിൽ നിന്ന് വായി ഇത് ഇത് ഒരു രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം എട്ടു ഒമ്പതും വാക്യങ്ങൾ അത് ഇംഗ്ലീഷും മലയാളവും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാനത് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു യു ലവ് ഹിം ഈവൻ ദോ യു ഹാവ് നെവർ സീൻ ഹിം ദോ യു യു ഡു നോട്ട് സീ ഹിം നൗ യു ബിലീവ് ഇൻ ഹിം യു ഗ്രേറ്റ്ലി റിജോയ്സ് വിത്ത് ഗ്ലോറിയസ് ഇൻ എക്സ് എക്സ്പ്രസിബിൾ ജോയ് ഒപ്റ്റെയ്നിങ് ദി ഔട്ട്കം ഓഫ് യുവർ ഫെയ്ത്ത് ദി സാൽവേഷൻ ഓഫ് യുവർ സൗൾസ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മൾ ഈ പത്രോസഭലൻ പറയുന്നത് എന്താണ് ക്രിസ്തുമാർഗവും നമ്മുടെ ഈ പാരമ്പര്യ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പൗല സോഫസൻ ഇവിടെ പറയുന്നത് ഈ നാല് വാക്യങ്ങളിലാണ് പത്രോസഭവലേത് കാര്യം പറയുന്നത് ഇപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു ഇപ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ നാം ദൈവത്തിൽ ആനന്ദിക്കുന്നു പിന്നീട് നമ്മുടെ രക്ഷ പ്രാപിക്കുന്നു രക്ഷയുടെ അന് അന്തം പ്രാപിക്കുന്നു എന്താണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നാൽ അതി നമ്മൾ ശരിയായിട്ടുള്ള സ്നേഹം കാണുന്നത് കാൽവറിയെക്കുറിച്ചില്ല നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചിന്തി എൻ്റെ രക്ഷകൻ സർവശക്തൻ എനിക്ക് വേണ്ടി യാഗമായി എന്നുള്ള ചിന്തയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് സർവശക്തൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന് എന്നെ രക്ഷിക്കാനായിട്ട് കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്നറിഞ്ഞപ്പോഴ് നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു അപ്പം ഞാൻ എന്തുമാത്രം ദൈവത്തോട് കടപ്പാടുള്ളവനാണ് ഈ ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു ശരിയായിട്ടുള്ള സ്നേഹം എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത് യേശു കർത്താവിൻ്റെ സ്നേഹം കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കാണുമ്പോഴാണ് അപ്പോൾ ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് ഈ സ്നേഹം നമ്മൾ കാണുമ്പം നമ്മളെങ്ങനെ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്നേഹം കാണുമ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു ഈ ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് ദൈവം ദൈവം ആദ്യം ശരിയായിട്ടുള്ള സ്നേഹം നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് തോന്നുന്നത് അപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുള്ള റെസ്പോൺസാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് അപ്പം പാരമ്പര്യ സഭയിലായിരുന്നപ്പോഴേ ഞാൻ ഓർക്കുന്നൊരു കാര്യം നമുക്കിതുപോലൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ല അപ്പോൾ ഇവിടെ പത്രപ്രസഭം പറയുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു പിന്നീട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ സ്നേഹം പ്രാവർത്തികമായിട്ട് മാറുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ദൈവ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഈ നമ്മളെ ഈ നമ്മുടെ സ്നേഹത്തിൻ്റെ റെസ്പോൺസാണ് നമ്മൾ ദൈവം പറയുന്നതെല്ലാം ചിലപ്പം നമുക്ക് വളരെ യുക്തിയുക്തമായി ലോജിക്കലായിട്ടൊക്കെ തോന്നുകയില്ലായിരിക്കാം പക്ഷേ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ നമ്മളനുസരിക്കാൻ ദൈവം നമ്മളോട് പറയുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് വേണ്ടി നന്മയ്ക്കായിട്ടാണെന്ന് നമുക്കറിയാം ലൂക്കോസിൻ്റെ സുശ്രേഷത്തിൽ പത്രോസ് ഒസൻ പറയുന്ന പോലെ മീനിനെ പിടിക്കുന്ന ഭാഗത്ത് പത്രം പറയുന്നൊരു കാര്യമുണ്ട് കർത്താവേ ഞങ്ങൾ രാത്രി മുഴുവൻ ഞങ്ങൾ ഞങ്ങളിതുതന്നെ ചെയ്തുകൊണ്ടിരുന്നത് പലയിട്ടു പക്ഷെ ഞങ്ങൾക്ക് ഒരു മീനിനെ പിടിക്കാൻ പറ്റിയില്ല പക്ഷേ നിൻ്റെ വാക്കിന് ഞങ്ങൾ വിലയിറക്കാം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹം കാണുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് അപ്പോൾ അതൊരു വിശ്വാസമായിട്ട് മാർഗമെന്ന് പറയുന്നത് കാരണം ഈ നമ്മൾ ഈ യുക്തിയുക്തമല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞാൽ കതിനോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത്രയും കെട്ടിടപ്പുള്ള ഒരു സഭ വിട്ടിട്ട് ഈ ബന്ധുക്കസ്സുകാരുടെ കൂടെ ഇറങ്ങിത്തിറക്കാനായിട്ട് ഞാൻ പറഞ്ഞു ബെന്ധുക്കവസ്സുകാരുടെ കൂടെ അല്ല ഞാൻ ഇറങ്ങി തിരിച്ചു ഞാൻ എൻ്റെ യേശു കർത്ത എൻ്റെ രക്ഷകൻ്റെ കൂടെയാണ് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് എന്നെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ രക്ഷകനുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ സാധിച്ചാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ ഓർക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയായിട്ട് നമ്മുടെ സ്നേഹം പ്രവൃത്തിയായിട്ട് മാറുന്നതെന്നാണ് രണ്ടാമത് പോത്ര സോബ് സ്വലം പറയുന്നത് പിന്നീട് പറയുന്നത് അതിൻ്റെ ആനന്ദം എന്തുമാത്രമാണ് നമ്മുടെ ആനന്ദം ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്ന എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലായി കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് ജീവിതത്തിൽ ആനന്ദം അപ്പോൾ ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തെ ഭയപ്പെടാതെ മറ്റൊരു ഒന്ന് ഒരു ശത്രുവിനെയും ഭയപ്പെടാതെ നമുക്ക് ജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ആനന്ദം അനുഭവിക്കുന്നത് അപ്പോൾ ഈ ആനന്ദം ആദ്യം പത്ര സഭം പറയുന്നു നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം പിന്നീട് നമ്മളൊരു വിശ്വാസമായി തീരുന്നു പിന്നീട് അത് ആനന്ദമായി മാറുന്നു എപ്പോഴാണ് നമുക്ക് ആനന്ദം വരുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ ഒന്നിനെയും ഭയപ്പെടാതെ എൻ്റെ ദൈവമാണ് സർവ്വ സർവ്വം നിയന്ത്രിക്കുന്നു സത്യം മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമുക്കറിയാം അവരൊക്കെ ഒരു തത്വ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തത്വത്തിൽ സമർപ്പിച്ച് അവർ ജീവിക്കുന്നത് പക്ഷേ സദൃശവാക്യങ്ങൾ പറയുന്ന പോലെ അതിൻ്റെയൊക്കെ അവസാനം മരണ വഴിയാണ് നമുക്ക് ഈ ജീവനുള്ള പുതുവഴി തുറന്നു തന്നിട്ട് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിൽ കൂടുതൽ അവർക്ക് ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ പിന്നീട് നമ്മൾ ആനന്ദം അനുഭവിക്കുക എന്ന് പറയുന്ന ആനന്ദത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വറി നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചുള്ള വറി മരിച്ചു പോകുമെന്നുള്ള ഭയം അല്ലെങ്കിൽ ഓരോ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വേവലാതി വറി അല്ലെങ്കിൽ ബോർഡം ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിൻ്റെ വിരസത പിന്നീട് സെൽഫ് സെൻറ്റേഡ്നെസ് സ്വകേന്ദ്രീയമായിട്ടുള്ള ജീവിതം പിന്നെ ലോൺലിനെസ് ഏകാന്തത ഇതെല്ലാമാണ് നമുക്ക് നമ്മുടെ സ്നേഹ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ യേശു കർത്താവിനെ പോലെ ഇത്ര സന്തോഷമുള്ള ഇത്ര ആനന്ദകരമായിട്ടുള്ള ഒരു സ്നേഹിതന് നമുക്കുള്ള ഇത്ര ആവേശം നൽകുന്ന ഒരു സ്നേഹത്തിന് നമുക്കുള്ളപ്പോഴേ ഈ വർഷങ്ങളെല്ലാം നമ്മുടെ വിരസത പോകുന്നു നമ്മുടെ വറി മാറുന്നു നമുക്ക് ഭയം മാറുന്നു നമ്മുടെ സ്വയം കേന്ദ്രീകൃതം മാറുന്നു ഇതെല്ലാം മാറി നമുക്ക് കർത്താവിൽ ആശ്രയിക്കാൻ പറ്റുന്നത് നമ്മുടെ ആനന്ദം കിട്ടുന്നത് ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതമാണെന്നുള്ള ഉറപ്പ് ലഭിക്കുമ്പോഴാണ് അവസാനമായിട്ട് പത്രസഫ് സ്ഥലം പറയുന്നത് നമ്മുടെ രക്ഷയുടെ അന്ത്യം നമ്മൾ ഓർക്കണം നമ്മളിപ്പോൾ തന്നെ യേശുവിനെ യേശു കർത്താവിനെ രക്ഷവായി സ്വീകരിച്ചപ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ നമ്മൾ നമുക്ക് പലപ്പോഴും നമുക്ക് പറഞ്ഞു നമ്മുടെ ഭൂതകാലത്ത് നമ്മൾ ചെയ്തു പോയ പാവങ്ങളൊക്കെ എന്തുമാത്രം പാവങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഇതിൻ്റെ എല്ലാം കുറ്റബോധം പക്ഷേ നമുക്ക് യേശു കർത്താവിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പം നമ്മുടെ പഴയകാലം മുഴുവൻ കർത്താവ് ഓർക്കാതെ വണ്ണം നമ്മളിൽ നമ്മളിൽ നിന്ന് മായച്ച് കളഞ്ഞ് പാവ പാവ എല്ലാം നമ്മളോട് ക്ഷമിച്ചു ഇപ്പോഴാണെങ്കിൽ നമ്മൾ പശുതാത്മാവിനുള്ള ജീവിതം ഭാവിയിൽ നമുക്ക് കർത്താവിനോടൊത്തം നിത്യമായിട്ട് വസിക്കുന്നതിൻ്റെ ആനന്ദം ഈ രക്ഷയെന്ന് പറയുന്നത് എത്ര അനുഗ്രഹപ്രദമാണെന്ന് നമ്മൾ ഓർക്കണം ഇപ്പം നാല് കാര്യങ്ങളാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹം കാണുമ്പോൾ നമ്മൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു അത് സ്നേഹം അത് വിശ്വാസമാര് മാറുന്നു പ്രവൃത്തിയായിട്ട് മാറുന്നു പിന്നീട് അത്യാനന്ദം എത്രയോ ആനന്ദമാണ് നമുക്ക് ഇത്ര ആനന്ദം പിന്നീട് നമുക്ക് ലഭിക്കാൻ പോകുന്ന നമ്മൾ നിത്യ നമ്മുടെ രക്ഷയുടെ അന്ത്യമായിട്ടുള്ള നിത്യരക്ഷയുടെ അത് എത്ര വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഇത്ര വലിയ രക്ഷഗണ്യമാതെ പോകാൻ ആർക്കും ഒരിക്കലും അവസരം വരരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞാനൊരു ആവർത്തന പ്രശ്നത്തിൽ നിന്നൊരു വാക്യം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആവർത്തനം മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത് മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തൊമ്പതിൽ പറയുന്ന പോലെ യഹോ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ നിനക്ക് തുല്യനാർ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവൻ ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവനെ നിനക്ക് തുല്യനായ ആർ ഈ ലോകത്തിന് ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം സെക്കുലാർ പ്രോജക്ട്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്കൈ ഈസ് ദ ലിമിറ്റ് പക്ഷേ ഇത് സ്കൈ ഒന്നും അല്ല ഇവിടുത്തെ ലിമിറ്റ് സ്വർഗസ് സ്വർഗത്തിൽ കർത്താവിനോടൊത്ത് വാസം ചെയ്യുന്നതാണ് ഇവിടുത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനായിട്ട് ഈ സന്തോഷത്തിലേക്ക് ഇത്ര വലിയ രക്ഷയിലേക്ക് നിങ്ങളെല്ലാം ക്ഷണിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് ദൈവം അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവത്തിന് സുത്രം നിങ്ങളെ വിലപ്പെട്ട സന്ദേശത്തിനും വളരെ നന്ദി സാർ നല്ലൊരു പാട്ടുകാരനാണെന്നുകൂടെ എനിക്കറിയാം രണ്ടുപേരി പാടും നല്ല പാട്ടുകാരനൊന്നുമല്ല എന്നാലും കർത്താവിന് വേണ്ടി പാടാൻ എനിക്ക് വലിയ സന്തോഷമാണ് രണ്ടുപേര് പാടാൻ സന്തോഷമുള്ളൂ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടാം എൻ്റെ എനിക്കായ് നീ ചെയ്തോരോ നന്മയ്ക്കും ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ വളരെയധികം നന്ദി ഓക്കെ ഞാൻ അവസരം ലഭിച്ചില്ല എനിക്കും വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഇതിനെ അനുവാദം തന്ന യൂണിവേഴ്സിറ്റി അധികൃതരോടും സാറിനോടും പ്രിയ ജോർജ് സാർ കണ്ടെത്തിയ ഈ സത്യവിശ്വാസത്തിലേക്ക് ഈ സത്യമാർഗത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കർത്താവിൻ്റെ നിത്യജീവനിലേക്ക് മുഴുവൻ പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം